അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പാദവാർഷിക പരീക്ഷയുടെ 2022 ഓഗസ്റ്റ് 11 തീയതി നടക്കുന്ന പരീക്ഷയുടെ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള ചോദ്യപേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് മറ്റു വർഷങ്ങളിൽ നടത്തുന്ന പാദവാർഷിക പരീക്ഷയ്ക്ക് മോഡലായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവിടെ പരീക്ഷ മൂല്യനിർണയം സ്വയം നടത്തുവാനും ഇത് ഉപകാരപ്പെടും. 1-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. 1 വിട്ടാക്ഷരം എഴുതാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വിട്ടുപോയ അക്ഷരങ്ങൾ കുട്ടികൾ എഴുതി ചേർക്കണം. 2 അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ കൊടുത്തിരുന്ന ഓരോ അക്ഷരങ്ങൾ കുട്ടികൾ നോക്കി എഴുതുക. 3 പദങ്ങൾ എഴുതുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പദങ്ങളും കുട്ടികൾ നോക്കി എഴുതുക. 2-ാം ക്ലാസ്സുകാർക്ക് ഇന്ന് പരീക്ഷ ഇല്ല. 3-ാം ക്ലാസ് താരിഖായിരുന്നു ഇന്നത്തെ വിഷയം. 1 യോജിച്ചവ ചേർക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ, അതിന് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. 2 പൂർത്തിയാക്കാം. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ആ സെൻറ്റൻസ് പൂർത്തീകരിച്ച് അവിടെ എഴുതുക. 3 വ്യക്തമാക്കി എഴുതുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ, 4 ഉത്തരം എഴുതാം. 1 മുതൽ 3 വരെയുള്ള 4 വരെയുള്ള ചോദ്യങ്ങൾ ശരിയായ ഉത്തരം കുട്ടികൾ എഴുതേണ്ടതുണ്ട്. 5 പൂരിപ്പിക്കാം. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പൂരിപ്പിച്ച് എഴുതുക. 4-ാം ക്ലാസ് ലിസാനുൽ ഖുർആനാണ് പരീക്ഷ. 1 നസ്ൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതുക. ബ്രാക്കറ്റിൽ ശരിയായ ഉത്തരം കൊടുത്തിട്ടുണ്ട്, അത് നോക്കി കുട്ടികൾ പൂരിപ്പിച്ച് എഴുതുക. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ, 2 നുക്കമ്മിൽ പൂരിപ്പിക്കുക. ഇവിടെ വിട്ടുപോയ കള്ളികൾ പൂരിപ്പിച്ച് എഴുതുക. 1 മുതൽ 2 വരെയുള്ള ചോദ്യങ്ങൾ. 3 നുവഫിക്ക് യോജിപ്പിച്ച് എഴുതുക. 1-ാമത്തെ കോളത്തിൽ കൊടുത്തതിൻ്റെ ശരിയായ ഉത്തരം 3-ാമത്തെ കോളത്തിലുണ്ട്. അതിൽ നിന്ന് എടുത്ത് 2-ാമത്തെ കോളത്തിൽ എഴുതുക. 4 നുതർജിമു, ഇവിടെ കൊടുത്തിരിക്കുന്ന അറബി സെൻറ്റൻസിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ അറബി മലയാളത്തിൽ എഴുതുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ. 5 നുഅരിബ് അറബി ആക്കുക. അൻവറിൻ്റെ ക്ലാസ്സിൽ 20 വിദ്യാർത്ഥികളുണ്ട്. അവൻ്റെ പേര് സിനാനാണ്. ഇത് രണ്ടും അറബിയിലാക്കി എഴുതുക. 6 നുറത്തിവ് യോജിപ്പിച്ച് എഴുതുക. ക്രമത്തിലാക്കി എഴുതുക. ഇനി 5-ാം ക്ലാസ് ഇന്ന് ഉണ്ടായിരുന്ന പരീക്ഷ അക്കീദയാണ്. 1-ാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. 2 വ്യക്തമാക്കാം. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ. 3 പൂരിപ്പിക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ. 4 മൗജിസത്തുകൾ വേർതിരിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗജിസത്ത്, മൂസാ നബിയുടെ മൗജിസത്ത്, അത് പ്രത്യേകം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. 5 ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എടുത്ത് എഴുതുക. ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തിയതിനു. 6 ക്രമത്തിലാക്കാം. ഇവിടെ ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ക്രമത്തിലാക്കി എഴുതണം. ഇനി നമുക്ക് 6-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. 6-ാം ക്ലാസ്സിൽ ഇന്ന് നടത്തിയ പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ ആയിരുന്നു. 1-ാമത്തെ യോജിച്ചവ ചേർക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. 2 വ്യക്തമാക്കാം. 1 തൗഹീദ് ഇബാദത്ത് ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം. ഇത് 3 വ്യക്തമാക്കി എഴുതുക. 3 പൂർത്തിയാക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ പൂർത്തിയാക്കി എഴുതുക. 4 ഉത്തരം എഴുതാം. 1, 2, 3, 4, 5 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തിയതിനു. 5 ക്രമത്തിലാക്കാം. ഇവിടെ കൊടുത്തിരുന്ന ഓരോ വാക്കുകളും ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ക്രമത്തിലാക്കി എഴുതുക. 6
അസ്മാലുസിനെ കൊണ്ട് കള്ളികൾ നിറക്കാം. ഇവിടെ അസ്മാലുസിനെ വിട്ടുപോയ ഭാഗങ്ങൾ അതിങ്ങൾ പൂർത്തീകരിച്ച് എഴുതുക. ഏഴാം ക്ലാസ്സുകാർക്ക് ഇന്ന് പരീക്ഷയില്ല, എട്ടാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ കാണാം. ഇന്ന് ഫിഖ് ആയിരുന്നു പരീക്ഷ. ഒന്ന്, നൂസിലു ബിൽ മുനാസിബി യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കുക. ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾ. രണ്ട്, നക്തുബുൽ ഇസ്നേനി ബിൽ ലുഗത്തിൽ അറബിയ, രണ്ട് കാര്യങ്ങൾ അറബിയിൽ എഴുതണം. മൂന്ന്, നുത്തമ്മിമു പൂർത്തിയാക്കുക, ആ സെന്റൻസിൻ്റെ ബാക്കി ഭാഗങ്ങളെ പൂർത്തീകരിച്ച് എഴുതുക. ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ. നാല്, നുജീബ് ഉത്തരം എഴുതുക. ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ. അഞ്ച്, നുബൈന് വ്യക്തമാക്കുക. ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ. ആറ്, നുറത്തിബും ക്രമം തെറ്റിച്ച് കൊടുത്ത പദങ്ങൾ ക്രമത്തിലാക്കി എഴുതുക. ഏഴാമത്തെ, നുത്തർജിമു പരിഭാഷപ്പെടുത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതുക. ഇനി ഒമ്പതാം ക്ലാസ് താരീഖായിരുന്നു ഇന്നത്തെ പരീക്ഷ. ഒന്ന്, നൂസിലു ബിൽ മുനാസിബി യോജിച്ച ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ഒന്ന് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ. രണ്ട്, നുബൈന് വ്യക്തമാക്കാം. ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ. മൂന്ന്, നുത്തമ്മിമു പൂർത്തിയാക്കാം. ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ. നാല്, നുജീബ് ഉത്തരം എഴുതാം. ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ. അഞ്ച്, നുത്തർജിമു പരിഭാഷപ്പെടുത്താം. ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതുക. ആറ്, നക്തുബുൽ മാൻ അർത്ഥം എഴുതുക. ഇവിടെ കൊടുത്തിരിക്കുന്ന നാല് പദങ്ങളുടെ അർത്ഥം എഴുതണം. ഇനി പത്താം ക്ലാസ്, ഇന്ന് തഫ്സീറായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. ഒന്ന്, നുവഫിക്കോ യോജിപ്പിക്കാം. ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ശരിയായ ഉത്തരം മൂന്നാമത്തെ കോളത്തിൽ നിന്ന് എടുത്തിട്ട് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. രണ്ട്, നൂസിലുൽ തഫാസീര ഇല ആയത്തിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആയത്തുകൾക്ക് യോജിച്ച തഫ്സീർ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ. മൂന്ന്, നുബൈന മാ തഹ്തോ ഖത്തുൻ, അടിവരയിട്ട പദങ്ങളെ വിശദീകരിക്കുക. റഹ്മാൻ, വാലൻ, സൈത്തൂൻ, നാസിയ, റോഹ്, അതിൻ്റെ അർത്ഥം വിശദീകരിക്കുക, അതിൻ്റെ തഫ്സീർ എഴുതുക. നാല്, നുജീബ് ഉത്തരം എഴുതുക. ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾ. അഞ്ച്, നക്തബ് ഇസ്നൈൻ രണ്ട് കാര്യങ്ങൾ എഴുതുക. ആറ്, നക്തബ് മാന സലാസൻ മൂന്ന് വാക്കുകളുടെ അർത്ഥം എഴുതുക. ഇന്ന് പ്ലസ് വണ്ണ് പ്ലസ് ടു പരീക്ഷകളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നല്ല വിജയം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള മോഡൽ ചോദ്യ പേപ്പറുകൾ, റിവിഷൻ പാഠങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.